हेलो फ्रेंड्स एल्ला कूट्टुकार्क्कुम जी के वेल्ड एंड पीएससी युडे मट्टोरु वीडियोयिलेक्क स्वागत अब सेकंड पार्ट आण समय दूरम एन्न टॉपिकिन्टे सेकंड पार्ट आण इन्न नम्मल इविडे पढ़िक्कान पोकुन्नत फस्ट पार्ट निंगल तन्न सपोर्ट इनियुम तुडर्न्न उंडाकुम एन्न प्रतीक्षयोडे आण ञान इनि सेकंड पार्ट एडुक्कुन्नत निंगल मरक्कंड एल्ला तिंगल बुधन वेल्ली दिवसंगलिल वैकुन्नेरम 5 मणिक्काण नम्मुडे एन्ता पुतिय ओरो क्लास यूट्यूब अप्लोड संशय नंबर मैं नंबर को ई नंबर नि टॉपिक संशय ई नंबर वाट्सअप संशय नि पेर फस्ट अयरवराने चानल सब्सक्राइब कूड़ा बेल एनेबिंग वीडियो फेसबुक का फेसबुक पेज लाइक अब पर मरक नंबर नि पेर वाट्सअप नमें अप्डेशन एक्साम क्यों नि संशय वाट्सअप वी इंडिविजल ना ओके अब एल प्रीवियस क्लास कनस विश्वास सेकंड पार्टे कड़क ना फस्ट पार्टी पढ़च फस्ट पार्टी पढ़चि नम्बर समय दूरवें टॉपिक दूर एने कंपिड़ा फस्ट पार्ट नाम पढ़ु पार्ट वण का या वीडियो एंडिल को डिस्क्रिप्शन बॉक्सल लिंक अलग क्लिक पार्ट वण का तीर्च पार्ट वण कम पी एस प्रिलिम्स एक्साम वे पकड़ा वे पढ़ान तीर्च बुक पेन एड़ी ओर प्रॉब्लमस ഓരോ പ്രോബ്ലം എഴുതി സോൾവ് ചെയ്തു വേണം പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ ഞാൻ അന്ന് എഴുതുകയാണ് ഒരാൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു സഞ്ചരിച്ച കിലോമീറ്റർ 120 കിലോമീറ്റർ എന്താണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു സഞ്ചരിച്ച ദൂരം 120 കിലോമീറ്റർ ഓക്കേ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2 മണിക്കൂർ 2 അവർ കൊണ്ടാണ് പുള്ളിക്കാരൻ സഞ്ചരിച്ചത് എത്ര സ്പീഡിലാണ് പോയത് എത്ര കിലോമീറ്റർ പെർ സ്പീഡിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട് 120 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് സഞ്ചരിച്ച ടൈം തന്നിട്ടുണ്ട് 2 മണിക്കൂർ കൊണ്ട് പുള്ളിക്കാരൻ സഞ്ചരിച്ചു എത്ര കിലോമീറ്റർ പെർ സ്പീഡിലാണ് പുള്ളിക്കാരൻ സഞ്ചരിച്ചത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു എന്താണ് ഡി കാണാനുള്ള നമ്മൾ പഠിച്ചിരുന്നു എന്താണ് സ്പീഡ് ഇൻടു ടൈം ഇല്ല ഡിസ്റ്റൻസ് കാണാൻ ഈ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇക്വേഷന്റെ ഒന്നും സഹായം വേണ്ട ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഓക്കേ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഈ എസ് ആണ് കണ്ടുപിടിക്കേണ്ട ഇല്ല ഈ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ട ഈ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ മുകളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ബൈ താഴെ എന്താണ് അവർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടൈം ഓക്കേ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായല്ലോ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഈ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഇല്ല നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കിട്ടി ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് കിട്ടി ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം 120 കിലോമീറ്റർ ബൈ എത്രയാണ് 2 അവർ ഇല്ല 2 അവർ നമുക്ക് വെട്ടാലോ 2 നെ 12 6 എത്ര വരും 60 യൂണിറ്റ് എന്നാണ് വരുന്നത് എസിന്റെ സ്പീഡിന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് മേളി എന്താ കിലോമീറ്റർ പെർ താഴെ എത്രയുണ്ട് അവർ ഉണ്ട് ഇല്ല 60 കിലോമീറ്റർ പെർ അവർ ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് എത്ര കിട്ടി 60 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി ഇല്ല 60 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരാൾ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ കവർ ചെയ്തു ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിനകത്ത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു നോക്കാം ഒരാളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു എത്ര കിലോമീറ്റർ കവർ ചെയ്തു 100 കിലോമീറ്റർ കവർ ചെയ്തു ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരാളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു നമ്മൾ നിത്യ ജീവിതത്തിൽ നിത്യ ജീവിതം ഉണ്ടല്ലോ നമ്മുടെ നിത്യ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യാം ഇല്ല നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ മറ്റൊരു സ്ഥലം വരെ പോയി അവിടെ ചെന്നപ്പോൾ ഇത്ര കിലോമീറ്റർ ആയി ഇത്ര സ്പീഡ് ശരാശരി ഇത്ര സ്പീഡിലാണ് നമ്മൾ സഞ്ചരിച്ചത് എന്നൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും മറക്കില്ല ശരി ഇതാണ് 100 കിലോമീറ്റർ ആണ് സഞ്ചരിച്ച പുള്ളി സഞ്ചരിച്ച എത്ര മണിക്കൂർ കൊണ്ടാണ് 4 അവർ കൊണ്ട് സഞ്ചരിച്ചു 100 കിലോമീറ്റർ 4 അവർ കൊണ്ട് സഞ്ചരിച്ചു എത്ര സ്പീഡ് ആണ് നമുക്ക് കണ്ടുപിടി സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര കിലോമീറ്റർ പെർ സ്പീഡിലാണ് സഞ്ചരിച്ച നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് ഒന്നും നോക്കണ്ട 100/4 എത്ര വരും 25 കിലോമീറ്റർ പെർ അവർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സ്പീഡ് ആവുമ്പോൾ നമുക്കറിയാം മേളി കിലോമീറ്റർ ആണ് താഴെ അവർ ആണ് എങ്കിൽ നമുക്ക് യൂണിറ്റ് എഴുതാൻ പറ്റും കിലോമീറ്റർ പെർ അവർ
സിമ്പിൾ അല്ലേ സംഭവം? സിമ്പിൾ അല്ലേ? നമ്മൾ എന്താ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് കിട്ടി, ഇനി സ്പീഡ് കാണാനുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിനുശേഷം നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, നല്ല പ്രാക്ടീസ് വേണം. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മുന്നോട്ട് പോകുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പേനയും പേപ്പറും ഒന്നും സഹായമില്ലാതെ കാണുമ്പോൾ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ ഇവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇല്ല, നമുക്കറിയാം ഫസ്റ്റ് എയുടെ നമുക്ക് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 240 കിലോമീറ്റർ ആണ് പുള്ളിക്കാരൻ സഞ്ചരിച്ചത്. എത്ര മണിക്കൂർ കൊണ്ട്? 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. എത്ര സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിച്ചത്? ഇല്ല. ഓക്കെ, നമുക്കറിയാം 240 എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് ചെയ്താൽ മതി. എത്ര വരും? 4 വരും. 40 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ഏടെ ആൻസർ കിട്ടും. ഇല്ല, ഒന്നും നമ്മൾ പാടുവിടേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റില്ലേ? ഇത് കണക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേനയും പേപ്പറും ഒന്നും ആവശ്യം വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബിയുടെ ഒന്ന് നോക്കിയേ നിങ്ങൾ. 540 കിലോമീറ്റർ ആണ് പുള്ളിക്കാരൻ സഞ്ചരിച്ചത്. എത്ര മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്? 9 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്. ഇല്ല, ഓക്കെ, ഇവിടെ നോക്കിയേ. 6 കൊണ്ട് വെട്ടിക്കൂടെ, 60 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഓക്കെ, ബിയുടെ ആൻസറും നമുക്ക് കിട്ടി. എന്താണ് ആദ്യത്തെ? 240 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. എത്ര സ്പീഡ്, എത്ര കിലോമീറ്റർ പെർ അവറിലാണ് അവർ സഞ്ചരിച്ചത് എന്ന് നമ്മളുടെ പി എസ് സി ചോദിച്ചാൽ നമുക്ക് ചെയ്യേണ്ട മാർഗം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നിങ്ങൾ മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കാണണം എന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. പിന്നെ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഡി കാണണമെങ്കിൽ നമുക്കറിയാം എസ് ഇൻറ്റു ടി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ ഡി ബൈ ടി എന്നറിയാം. ഇനി ടി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ ഡി ബൈ എസ് എന്ന് എഴുതാം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി പോകും. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 280 കിലോമീറ്റർ സഞ്ചരിച്ചു. എത്ര മണിക്കൂറുണ്ട്? 3 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടുമാണ് സഞ്ചരിച്ചത്. ഓക്കെ, ഞാൻ അതൊന്ന് ചെയ്യാം. താഴോട്ട് എഴുതിയാൽ കാണാൻ പറ്റുമോ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. എത്രയാണ് 280 കിലോമീറ്റർ അല്ലേ? 280 കിലോമീറ്റർ ബൈ എത്ര? 3 മണിക്കൂർ 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചോണൊക്കെ എത്രയാണ്? 1/2 1/2 ഇല്ല, 3.5 മണിക്കൂർ എന്ന് കിട്ടി. നമുക്ക് ചെയ്തുകൂടെ? 280 ബൈ എത്ര വരും? 6 × 7 7/2 വരും. നമുക്ക് എഴുതാം 280 ബൈ 7 × 2 ഇല്ല, 7 ഉം 28 ഉം വെട്ടിപ്പോഴേ എത്ര വരും? 4 വരും. ഇല്ല, 4 × 2 8. 80 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 80 കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ കിട്ടി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 280 കിലോമീറ്ററിൽ 280 കിലോമീറ്റർ ആണ് അദ്ദേഹം സഞ്ചരിച്ച ദൂരം. എത്രയാണ്? 250 കിലോമീറ്റർ ആണ് അദ്ദേഹം സഞ്ചരിച്ച ദൂരം. ഓക്കെ, എത്ര മണിക്കൂറും ഉണ്ട്? 3 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ടും. എത്രയാണ്? 3 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ടുമാണ് അദ്ദേഹം സഞ്ചരിച്ച 280 കിലോമീറ്റർ. ഇല്ല, ഓക്കെ, അപ്പൊ നമുക്കറിയാം 280 കിലോമീറ്റർ സഞ്ചരിച്ചത് 3 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ടാണ്. എങ്കിൽ നമുക്കറിയാം 3 മണിക്കൂറും 30 മിനിറ്റും എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ അല്ലേ? അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ 3.5 മണിക്കൂർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ? എങ്ങനെ എഴുതാം? 280 ബൈ 3/3 1/2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൂടെ? 3 × 2 6 + 1 7/2 അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, 7/2. അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് 2 അപ്പുറം എഴുതി എന്ത് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ 40 കിട്ടി. 40 × 2 80 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടുത്തെ എത്രയാണ്? 80 കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ കിട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു, ഞാൻ വിശദമായിട്ട് സംശയമുള്ളവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, ഇനി പ്രീവിയസ് എക്സാമുകളിലൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ആ മോഡലൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ഓക്കെ, പി എസ് സി നമ്മുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്താണ്, ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാള് 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? നമ്മൾ പഠിച്ചോണൊക്കെ തന്നെ നമുക്കിടാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ യാത്ര ചെയ്തു. ഇല്ല, ഒരാൾ 6 മണിക്കൂർ കൊണ്ട്, 6 മണിക്കൂർ കിട്ടി, 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചു. നമ്മൾ ഇത് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ തന്നെ പി എസ് സി ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ,
ഇതാണ് അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കണം ഇനി നമുക്ക് നിസാരമായിട്ട് ചെയ്തൂടെ എത്രയാണ് 420/6 എത്ര വരും വെട്ടുമ്പോൾ 7 വരും എത്ര വരും 70 കിലോമീറ്റർ മേലത്തെ കിലോമീറ്റർ പെർ താഴെ അവർ ഉണ്ട് ഓക്കേ 70 കിലോമീറ്റർ പെർ അവറിലാണ് ആ ഒരു അദ്ദേഹം ഇല്ലേ ഒരാളെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സഞ്ചരിച്ച ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഞാൻ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലം വരെ ഞാൻ കൊല്ലത്ത് നിന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ 420 കിലോമീറ്റർ സഞ്ചരിച്ചു സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണ് 6 മണിക്കൂർ ഇല്ലേ സഞ്ചരിക്കാൻ എടുത്ത സമയം 6 മണിക്കൂർ ആണെങ്കിൽ ഞാൻ ബൈക്കിൽ അഥവാ കാറിൽ എത്ര കിലോമീറ്റർ പെർ സ്പീഡിലായിരിക്കും പോയിരിക്കുന്നത് ഞാൻ 70 കിലോമീറ്റർ പെർ സ്പീഡിലാണ് പോയത് എന്ത് എറണാകുളത്ത് നിന്ന് കൊല്ലം വരെയും ഞാൻ സഞ്ചരിച്ചു നിങ്ങളെ നിത്യജീവിതത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ഓരോരോ കാര്യങ്ങളുമായിട്ട് ഉൾപ്പെടുത്തുക ഞാൻ എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ സഞ്ചരിച്ചു 6 മണിക്കൂർ കൊണ്ട് ഞാൻ കൊല്ലത്തെത്തിയിട്ട് തിരിച്ചു വരാൻ എടുത്ത സമയമാണ് കേട്ടോ കൊല്ലം പോയി തിരിച്ചു വന്നു 6 മണിക്കൂർ എടുത്ത് ഞാൻ 420 കിലോമീറ്റർ സഞ്ചരിച്ചു ഞാൻ ആവറേജ് സ്പീഡ് എന്ന് കണക്കുകൂട്ടി വന്നപ്പോൾ 70 കിലോമീറ്റർ പെർ സ്പീഡിലാണ് ഞാൻ സഞ്ചരിച്ചത് ഓക്കെ മനസ്സിലായി ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 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 വരുമ്പോൾ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിജയം മാത്സിൻ്റെ വിജയം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എഴുതി സോൾവ് ചെയ്യാം അതേ ഉള്ളൂ ഓക്കെ നമുക്ക് നോക്കാം ഒരാൾ 8 മണിക്കൂർ കൊണ്ട് 640 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്രയാണ് എത്രയാണ് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ സഞ്ചരിച്ചു 640 കിലോമീറ്റർ സഞ്ചരിച്ചു 8 മണിക്കൂർ ഇല്ലയോ 8 അവർ കൊണ്ടാണ് സഞ്ചരിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എന്താണ് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് കണ്ടുപിടിക്കണം എത്ര കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിച്ചത് ഒന്നുമില്ല സിമ്പിൾ അല്ലേ 640/8 എത്ര വരും 8 വരും ഇല്ല 80 കിലോമീറ്റർ പെർ അവറിലാണ് അത് സഞ്ചരിച്ചത് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എന്താണ് ഒരാൾ 8 മണിക്കൂർ കൊണ്ട് 640 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശരാശരി വേഗത വേഗതയാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേഗതയാണോ ടൈം ആണോ ഡിസ്റ്റൻസ് ആണോ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക അത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ എടുത്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് കിട്ടി എത്രയാണ് 80 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒരാളൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു 90 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് എത്ര മണിക്കൂറാണ് 2 മണിക്കൂറും 15 മിനിറ്റ് ഇല്ല എത്രയാണ് ഒരാളൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു 90 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് സഞ്ചരിക്കാൻ എടുത്ത സമയം 2 മണിക്കൂറും 15 മിനിറ്റുമാണ് എങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാലോ ഇക്വേഷൻ നമുക്കറിയാലോ ഓക്കെ നമുക്കൊന്ന് നോക്കാം ചെയ്യേണ്ട രീതി നോക്കാം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് എത്രയാണ് 90 ആണ് ബൈ എത്രയാണ് 2 15 മിനിറ്റ് 15 മിനിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റിനെ നമുക്ക് 60 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1/4 എന്ന് എടുത്ത് എഴുതാം ഇല്ലേ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് 1/4 എന്ന് എഴുതാം ഇല്ല എത്രയാണ് 1/4 എന്ന് പറയുന്നത് കാ മണിക്കൂർ ഇല്ല 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാ മണിക്കൂർ അല്ലേ ഓക്കെ ഇനി നമുക്ക് സോൾവ് ചെയ്യാം 90/ എത്ര വരും 4 8 9/4 ഓക്കെ ഇതിന് നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം എങ്ങനെയാണ് 90/9 × 4 ഇവിടെ വെട്ടാലോ 1 സോ ആൻസർ വിൽ ബി 40 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം ഓക്കെ മനസ്സിലായില്ലേ ആൻസർ കിട്ടിയ കണ്ടോ എങ്ങനെയാണ് 90 കിലോമീറ്റർ ആണ് സഞ്ചരിച്ച 2 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ടുമാണ് സഞ്ചരിച്ച 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാ മണിക്കൂർ മിനിറ്റിനെ നമ്മൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്തു അപ്പൊ നമുക്ക് മനസ്സിലായി കാ മണിക്കൂർ എന്ന് മനസ്സിലായി സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം അത് നമ്മൾ എടുത്ത് എഴുതി ലാസ്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് 40 കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മൾ ആൻസറും എടുത്തു ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നമ്മുടെ ക്ലാസ് പിന്നെയും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നേരത്തെ ആൻസറൊക്കെ ചെയ്തിരുന്ന ഞാൻ കണ്ടിരുന്നു പിന്നെ ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ നമ്പറിലേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ പേരൊന്ന് അയച്ചു തരിക ഓക്കെ ശരി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം പ്രീവിയസ് ഇയർ എക്സാമുകളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്
ഒരു കാർ 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു അങ്ങനെയെങ്കിൽ കാറിന്റെ വേഗത കണ്ടുപിടിക്കുക ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ 5 4/3 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി 24 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി 4 1/5 മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ഡി 3 1/4 മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ചെയ്യേണ്ട രീതിയൊക്കെ നമുക്കറിയാമല്ലേ നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു എന്ന് നമുക്ക് മനസ്സിലായി എത്ര ദൂരം സഞ്ചരിച്ചു 120 കിലോമീറ്റർ സഞ്ചരിച്ചു 5 മണിക്കൂർ എടുത്തു കഴിഞ്ഞില്ലേ ആൻസർ കണ്ടുപിടിക്കാൻ ഇനി വളരെ എളുപ്പമല്ലേ 120/5 എത്ര വരും 24 കിലോമീറ്റർ പെർ അവർ ഓപ്ഷനിലുണ്ടോ 24 കിലോമീറ്റർ പെർ അവർ ആ അതാണ് ഓപ്ഷനിലുണ്ട് 24 കിലോമീറ്റർ പെർ അവർ കഴിഞ്ഞില്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ 5 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി അതിനാണ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് സഞ്ചരിച്ചു സഞ്ചരിക്കാൻ പോകുന്നു ഇനി സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാക്കുക രണ്ടുവട്ടം ക്വസ്റ്റ്യൻ നല്ല രീതി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ 5 സെക്കൻഡിൽ എടുക്കാം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല രീതിയിൽ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക ബാബുവിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഇനി 186 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് ബാബുവിന് ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ 186 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം 3 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ബാബു സഞ്ചരിക്കുന്ന കാറിന്റെ ശരാശരി വേഗത എന്തായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പെർ അവർ 58 കിലോമീറ്റർ പെർ അവർ 62 കിലോമീറ്റർ പെർ അവർ 52 കിലോമീറ്റർ പെർ അവർ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം ഒരാൾ എന്തായാലും സഞ്ചരിച്ചു എത്ര ദൂരം സഞ്ചരിച്ചു 186 കിലോമീറ്റർ സഞ്ചരിച്ചു കിലോമീറ്റർ സഞ്ചരിച്ചു എത്ര മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണം 3 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഇല്ലേ അവിടെ 3 മണിക്കൂറും കിട്ടി ഇനി എന്താണ് സ്പീഡാണ് ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാലോ എത്രയാണ് 186/3 എത്ര വരും 6/2 എത്ര വരും 62 കിലോമീറ്റർ പെർ അവർ കഴിഞ്ഞില്ലേ ഓപ്ഷൻ സി സംഭവം സിമ്പിൾ അല്ലേ 5 സെക്കൻഡ് കിട്ടിയില്ലേ ആൻസർ മാക്സിമം നിങ്ങൾ കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തല ഇറങ്ങി വീഴേണ്ട കാര്യമൊന്നുമില്ല ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ബാബുവിന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഇനി 186 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം 3 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ കാറിന്റെ ശരാശരി വേഗത ഇനി എത്രയോ സഞ്ചരിച്ചു സഞ്ചരിച്ച കാര്യം ഒന്നും നമുക്ക് വിഷയമല്ല ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 186 കിലോമീറ്റർ സഞ്ചരിക്കണം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക എത്ര മണിക്കൂർ 3 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് ആ 3 മണിക്കൂറും നമുക്ക് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ സ്പീഡ് വേഗത കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ ഇല്ല അതാണ് ആൻസർ കിട്ടി 62 കിലോമീറ്റർ പെർ അവർ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം ഈ മോഡൽ പ്രീവിയസ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2015 എൽ ഡിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ രണ്ടുമൂന്നുവട്ടം ഈ ക്ലാസ്സിൽ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഒന്ന് നോക്കിയേ 100 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാറിന്റെ വേഗത എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട് 40 കിലോമീറ്റർ 20 കിലോമീറ്റർ 25 കിലോമീറ്റർ 30 കിലോമീറ്റർ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും എന്താണ് 25 കിലോമീറ്റർ പെർ അവർ എന്ന് പറയാൻ പറ്റും 100 കിലോമീറ്ററും 4 മണിക്കൂറും ആണെങ്കിൽ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 25 കിലോമീറ്റർ ഇല്ല ഓക്കെ നമുക്ക് ചെയ്യുന്നതൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എത്ര കിലോമീറ്റർ 100 കിലോമീറ്റർ ഓക്കെ എത്ര 4 മണിക്കൂർ സ്പീഡ് കണ്ടുപിടിക്കണം 100/4 25 കിലോമീറ്റർ പെർ അവർ ഓക്കെ എൽ ഡിക്ക് കോട്ടയം 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നോ രണ്ടോ സെക്കൻഡിലൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും അത് നിങ്ങളുടെ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം ഞാൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഓക്കെ പറയാണ് ഒരാൾ യാത്ര ചെയ്തു എത്രയാണ് 300 കിലോമീറ്റർ യാത്ര ചെയ്തു എത്ര സ്പീഡിലാണെന്ന് അറിയാം 50 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്തു എത്ര മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം 300 കിലോമീറ്റർ കവർ ചെയ്തത് ഹോംവർക്ക് ആണ് നിങ്ങൾ ഇതിൻ്റെ ഹോംവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്
വീക്കിലി ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻ 300 കിലോമീറ്റർ ഒരാൾ സഞ്ചരിച്ചു, സഞ്ചരിച്ച വേഗത ശരാശരി വേഗത എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ ആണ്. എത്ര മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്? പിന്നെ നിങ്ങൾ മറന്നുപോലെ എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിക്കാണ് നമ്മുടെ ക്ലാസ്, നമ്മുടെ മാത്സിൻ്റെ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട്, മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എത്തിച്ചു കൊടുക്കുക, നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ടോപ്പിക്കുമായിട്ട് ഇനിയും ഞാൻ കൂടുതൽ ക്ലാസ്സുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പം ഈ ക്ലാസ് കണ്ടവർക്കൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.